போயிருதுன்னு எடுத்து எழுந்து இருக்கு. വെട്ടാൻ പോണ് ശരിക്കും ഞാൻ കട്ട് ചെയ്യാൻ പോണ് മറ്റേ ഡ്രിമ്മർ എടുത്ത് ഫുള്ളായിട്ട് ഒരു സൈഡ് മുഴുവൻ ഞാൻ വടിക്കാൻ പോണ്. ഗൈസ് ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ ശരിക്കും ഒന്ന് കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്ത പിന്നെ ഞാൻ അവിടെ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം, സ്നാപ്ചാറ്റിൽ ഇട്ട് ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഞാൻ ഇപ്പൊ കാണിച്ചത് ഗൈസ് ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ. ഫോക്കസ് ആവുകയാണ് കണ്ടോ, ഇവിടെ ഞാൻ ചെറുതായിട്ട് ഇക്കനെ മുടി ഫുള്ള് പോയ രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ സംഭവം, സ്നാപ്ചാറ്റിൽ ഇട്ടൊന്നും ചെയ്യാനേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കണ്ടാൽ എന്താണ് ശരിക്കും മുടി പോയപ്പോലാണ് തോന്നുന്നത്. അപ്പൊ ഗൈസ് ഞാൻ ഇക്കന്റെ റൂമ് പോവാണ്ട് ഞാൻ എന്റെ ഉമ്മനെ കൂടെ കൂട്ടുന്നുണ്ട്, കാരണം ക്യാമറ എന്റെ ഉമ്മന്റെ കൊടുക്കേണ്ടി വരും, എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ച് ചെയ്യാൻ കഴിയത്തില്ല. ഫോണും ഡ്രിമ്മറും എടുക്കണം. ആ ഡ്രിമ്മർ കൂടെ ഉമ്മ നേരത്തെ കയറി, ഞാനും കയറി എന്റെ ഫോണൊക്കെ അവിടെ വെച്ചിന്. അപ്പൊ ഞാൻ നോക്കി വെക്ക പബ്ജി കളിക്കണ, ഫുൾ ടൈം ഇപ്പൊ പബ്ജിയാണ്, ബാനൊന്നും ആയിട്ടില്ലല്ലോ. സംഭവം ഡ്രിമ്മർ എടുക്കുന്നുണ്ട്, ഞാൻ എന്റെ ഫോൺ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ പ്ലാൻ എന്താ വെച്ചാല് ഞാൻ ഇത് ഇതാക്കിയ പോലെ കാണിച്ചെടുക്ക, ചോദിക്കില്ല എവിടെ എവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്തതൊക്കെ പറയും, എന്നിട്ട് ആ ഫോട്ടോ എടുത്തെടുക്കും, ഈ പിക്കേരി കാണിക്കാൻ പോകുന്നത്. അപ്പൊ അവൾ നിട്ടു, അതാണ് ഞാൻ ഡ്രിമ്മർ എന്റെ പോക്കറ്റിൽ ഇവിടെ ഇട്ടുണ്ട്, കാണൂല, പ്രശ്നമില്ല. അതല്ല നമ്മ കട്ടില്ലാതെ
ഉണ്ടാക്കി. അങ്ങനെ തന്നെ വേണം പിടിച്ചോട്ടെ. മതിയോ? പറ എന്താണ് ഇന്നലെ എന്തിനാ ഐസ്ക്രീമിൽ അതിട്ടെ? ഐസ്ക്രീമിൽ എന്തിനാട്ടെ? ഞാൻ നല്ല എന്താ വെച്ചാ ഞാൻ എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നേ. ചോദിച്ചപ്പോ നീ പറഞ്ഞ് ചെയ്തോളാം. അപ്പൊ പിന്നെ ചെയ്യാക്കുന്ന മോശല്ലേ? ഇന്റെ മോളെ തീർന്നു ഒന്നും പറയാനില്ല. അത് ഓലാക്കിയത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഡ്യൂടി തീർന്ന്. ആ കണ്ണാടി ഇട്ട ഇല്ല. ഇന്നിട്ട് കഴിച്ച കണ്ണാടി എടുത്ത്. നിങ്ങളെ പ്രാങ്ക് കഴിഞ്ഞ ഇരുന്ന് കഴിച്ച. ഇതൊന്ന് കഴിച്ച ഇല്ല. കഴിക്കാനായില്ല. ഞാൻ സത്യം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷെ ഇത് ശരിക്കലായി. ഞാൻ സത്യം എന്തമ്മാ ഇത് എന്ത് കുരുട്ട് സ്വഭാവമാണ് പടച്ചവനെ. കണ്ണാടി കാണുന്നില്ല ഇന്ന് സംഭവം. ഞാൻ വേറെ ഫോട്ടോ എടുത്തു തരാം മോൻ. സത്യോ? ഞാൻ ഫോട്ടോ എടുത്തു തരാ. എന്തൊക്കെ എടുത്തിട്ടും കാര്യമില്ല. ഞാൻ ഈ ജസ്റ്റ് ഫിനിഷ്. എന്ത് സത്യം ഇവിടെ നോക്കിച്ചു. എന്തിനാണ് ശരിക്കും നീ മൊട്ട? ഇത് പ്രാങ്ക് അല്ല, ഇത് മുടിമലാണ്. അത് കാണുന്നില്ല. മിറർ കാണുന്നില്ല. മുടിമ തൊട്ട് കളിച്ചാ സ്വഭാവം. ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. ഞാൻ ഫോണിൽ എടുത്ത് കാണിച്ചു തരാം. ഇതാദ്യം മോൾ റെക്കോർഡ് ചെയ്യാം. എനിക്ക് എന്താ പറയാനുള്ള പറഞ്ഞു. എനിക്ക് കഴിയുന്നില്ല. ക്യാമറ അങ്ങോട്ട് വെക്ക്. ശരിയാണ്, ഞാൻ കൈ കെട്ടിട്ടിരുന്നില്ലേ, ഞാൻ മറന്നുപോയി. ഞാൻ ഫോട്ടോ എടുത്തരാം. ഒരു മിനിറ്റ് ഫോട്ടോ എടുത്തരാം. എനിക്ക് വിശ്വാസം ആകുന്നില്ല. ഇനി മുതൽ ഞാനൊക്കെ ശരിക്കും ചെയ്യൂ കേട്ടോ. ഒരു മിനിറ്റ് വെയിറ്റ്. ഫോട്ടോ എടുക്കട്ടെ. ഞാൻ അടക്ക അടക്ക ഫോട്ടോ എടുക്കണം. കറക്റ്റ് അവിടെ അടങ്ങി നിക്ക്. ഓക്കെ എടുത്ത് കേട്ടോ. എടുത്ത് അടക്ക മോനസ് എടുക്കട്ടെ ഫോട്ടോ. ഓക്കെ പരീക്ഷിക്കരുത്. സംഭവിച്ചതെല്ലാം നല്ലതിനാണ്. ഫോൺ താടെ അവിടെ ഫോണ്. ഫോൺ ഫോണ് നോക്കേട്ടെ. കണ്ടില്ലേ? ഞാൻ ശരിക്കും ആയി പോയതാണ്. അതോ ആ മുടി കായ്മലാണുള്ളത്. എന്താ ഈ എപ്പഴാ ഞാൻ എഡിറ്റിംഗ് പഠിച്ചേ? എന്ത് മാരകമായിട്ട് എഡിറ്റ് ചെയ്ത്. ഞാൻ ചെയ്യേണ്ട ചെയ്ത്. ഞാൻ അന്ന ചെയ്യുമ്പോ ബാക്കി എന്തെങ്കിലും അനക്കൊന്ന് പറയാൻ കിട്ടുന്നില്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്ത്. നീ പേടിച്ചില്ലേ? എന്ത് മാരകമായിട്ട് എഡിറ്റ് ചെയ്ത്. എന്റെ പൊന്നു കറക്റ്റ് തരന്റെ മുടി. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഈ സാധനം കൊണ്ടുവന്നപ്പോഴാ പേടിച്ചു. ഞാൻ വിചാരിച്ചു മൊബൈൽ എന്തെങ്കിലാണ് പിന്നെ കുഴപ്പമില്ല. ഇത് ശരിക്കും ഞാൻ ഫോണിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറന്നുപോയി. എന്റെ പൊന്നോ, ഇത് സ്നാപ്ചാറ്റ് നയിക്കില്ലേ? പിന്നെ അല്ല, ഞാൻ മാരക സംഭവം. ഏതൊക്കെ വീഡിയോ കണ്ട് പണി തരാൻ ഇറങ്ങിക്ക. പ്ലാൻ ചെയ്യാൻ മാത്രം വിവരല്ലേ. കാരണം വെച്ചാൽ ഇതൊക്കെ കൂടി ഇങ്ങനെ ഇതെങ്ങനെ കോർഡിനേറ്റ് ചെയ്ത്. ആരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ? മാസ്റ്റർ ബ്രെയിൻ ആരാന്ന് പറയുന്നത്? സത്യം പറയും. ആരാണ് മാസ്റ്റർ ബ്രെയിൻ? പറഞ്ഞ പറഞ്ഞ വെറുതെ.
എനിക്ക് തോന്നി കാരണം ഇമ്മക്ക് മാത്രം കോഡിനെ ഞാൻ കഴിഞ്ഞിട്ട് ഇമ്മക്ക് മാത്രം പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. എടുത്ത് പിന്നെ ഗൂഗിൾ മറ്റേ ചെയ്യാം. ഇത് നമ്മളെ പെരുന്നാളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാൽ ഡ്യൂടിക്ക് നേരത്തെ എടുത്താണ്. എനിക്ക് പിന്നെ കാര്യം ഡ്രസ്സ് ഒന്നും ആവശ്യമില്ല, കാരണം പള്ളി പോകാൻ ഒന്നും കഴിയില്ല. ഇവിടെ ഫുള്ള് സീനാണ്, കട്ടറ സീനാണ്. ഉള്ള ഡ്രസ്സ് കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ വൈകുന്നേരം ചൂടിക്കാണ്. ഇവളെ പൊട്ടത്തരം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇവൾക്ക് പൊട്ടത്തരം ചെയ്യാൻ കഴിയില്ല, പക്ഷെ പൊട്ടത്തരം ചെയ്യുന്നവർക്ക് ബുദ്ധിയുള്ളതും ചെയ്യാൻ കഴിയും. മനസ്സിലായോ?